വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് യുവാവിനെ സ്വർണ്ണക്കടത്ത് സംഘം ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ യുവാവിനെ സ്വർണ്ണവുമായി പോലീസ് പിടികൂടിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയപ്പോൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നാണ് പരാതി. കാഞ്ഞങ്ങാട് കല്ലൂരാവി സ്വദേശി കഴിഞ്ഞ 17-ന് ദുബായിൽ നിന്ന് കരിപ്പൂരിലെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. സ്വർണം 4 ക്യാപ്സൂളുകളായി കടത്തിക്കൊണ്ടുവന്ന യുവാവിനെ വിമാനത്താവളത്തിന് പുറത്ത് പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് 3 ക്യാപ്സൂളുകളും കണ്ടെടുത്തു. ഒരു ക്യാപ്സൂൾ നഷ്ടമായെന്നാണ് യുവാവ് പറയുന്നത്. തുടർന്ന് ജാമ്യത്തിലിറങ്ങി വീട്ടിലെത്തിയ യുവാവിനെ ഫറൂഖിലേക്ക് വിളിച്ചു വരുത്തി സ്വർണ്ണക്കടത്ത് സംഘം ഉപദ്രവിച്ചതായാണ് പരാതി. കാരണം എന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇത് ചെയ്തത് ആരെന്ന് ഞങ്ങൾക്ക് അറിയണമുണ്ട്. കാരണം ഞാൻ ഇല്ലാത്ത ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഞാൻ പിന്നെയും പിന്നെ ഇവരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൽ ഇതിൻ്റെ പിന്നിൽ ഒരു കളിയും കളിച്ചിട്ടില്ല. പിന്നെയും പിന്നെ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ ചെയ്തതാണെന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ടി സത്യസന്ധതയായിട്ട് ഞാൻ എൻ്റെ പണി പോയിട്ട് അവിടുന്ന് സാധനം എടുത്തിട്ട് വന്നതാണ്. ഇവിടെ എത്തിയിട്ട് എന്നെ ഇവരെന്നെ ഒറ്റിയത്, ഇവരെന്നാണ് ഒറ്റിയത്. ഇവരെന്നെ ഒറ്റി കളിച്ചും ചെയ്ത് നിന്നിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചും ചെയ്തിട്ട് അവസാനം പൊന്നിൻ്റെ ഗ്രാംസ് കുറഞ്ഞതിൽ എൻ്റെ തലയിൽ കെട്ടിയിട്ട് എന്നെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് മൊത്തത്തിൽ. രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് മർദ്ദിച്ച ശേഷം കയ്യിലെ പണവും ഗൾഫ് ലൈസൻസും സംഘം തട്ടിയെടുത്തു. ഇതിനുശേഷം നഗ്നനായി നിർത്തി ദൃശ്യം ചിത്രീകരിച്ചതായും യുവാവ് പറയുന്നു. സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ യുവാവിനെതിരെ ഫോണിലൂടെയും ഭീഷണി തുടരുന്നുണ്ട്. തുടർന്നാണ് കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 66 ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണം പിടികൂടി. കാസർഗോഡ് ബേക്കൽ സ്വദേശി കുന്നിൽ അബൂബക്കറാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് 1241 ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചത്. സോക്സിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. കൊല്ലത്ത് 1.5 വയസ്സുകാരനെ തെരുവുനായ്ക്കൾ വീട്ടുമുറ്റത്തിട്ട് കടിച്ചു കീറി. മയ്യനാട് പുല്ലിച്ചിര സ്വദേശികളായ രാജേഷ് ആതിര ദമ്പതികളുടെ മകൻ അർണവിനെയാണ് നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അർണവിന്റെ ശരീരം കണ്ടാൽ ഭയന്നു പോകും. ആ വിധമാണ് കുഞ്ഞു ശരീരത്തിലെ ആഴമുള്ള മുറിവുകൾ. മുഖം, കൈകാലുകൾ, നെഞ്ച്, മുതുക് എന്നുവേണ്ട ശരീരമാസകലം നായ്ക്കൾ കടിച്ചു മുറിച്ചു. സിറ്റൗട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരുന്നു തെരുവ് നായ്ക്കൂട്ടത്തിൻ്റെ ആക്രമണം. അർണവിനെ നായ്ക്കൾ റോഡിലേക്ക് കടിച്ചു വലിച്ചു കൊണ്ടുപോയി. കുഞ്ഞു ഞാനായിട്ട് മുറ്റത്ത് നിൽക്കുകയായിരുന്നു. കഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. കഞ്ഞും കൊടുത്ത് പാത്രം സിറ്റൗട്ടിലോട്ട് തിരിഞ്ഞ് ഞാൻ വെച്ച് ഈ പട്ടികളെല്ലാം കൂടെ ഓടി ഇഞ്ഞ് വന്ന് എൻ്റെ കുഞ്ഞിനെ വലിച്ചുകൊണ്ടി പട്ടികളിൽ വെച്ചിൽ തിന്നാൻ അവിടെ നിൽക്കാന്നൊന്ന് എൻ്റെ വിചാരം. ഞാനിങ്ങനെ എൻ്റെ ഫോൺ എന്ത് ചെയ്യുന്നു പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. ഞാൻ അവിടെ ഒരു പട്ടിയിൽ കിടന്ന് പട്ടി ഇങ്ങനെ എറിഞ്ഞപ്പോൾ എൻ്റെ മോനെ അങ്ങ് റോഡിലോട്ട് വലിച്ചോണ്ട് പോകാൻ കൊണ്ടുപോണു. ഇച്ചിരി താമസിച്ചാണ് എൻ്റെ മോൻ്റെ തലച്ചോറെല്ലാം പോകരുത്. കുട്ടിയെ ഉടൻ തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. തെരുവുനായ ശല്യത്തെക്കുറിച്ച് പഞ്ചായത്തിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് 18 കൊല്ലം. ഇടുക്കിയിൽ പയർവിത്ത് തൊണ്ടയിൽ കുരുങ്ങി 2 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തോക്കുപാറ പുത്തൻപുരയ്ക്കൽ രഞ്ജിത്തിന്റെ മകൾ ഋതികയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അബദ്ധത്തിൽ പയർവിത്ത് തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വഴിയാത്രക്കാരായ യുവാക്കൾ തെരുവുനായയെ വീട്ടിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞതായി പരാതി. നെയ്യാറ്റിൻകര കൊടങ്ങാവിളയിലാണ് സംഭവം. കൊടങ്ങാവിള സ്വദേശി നിഷിൻ രാജിന്റെ വീട്ടിലേക്കാണ് നായയെ വലിച്ചെറിഞ്ഞത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകി. ഇടുക്കി ബി ഡിവിഷനിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമം. അതിഥി തൊഴിലാളിയായ യുവതിക്ക് നേരെയാണ് ആക്രമണ ശ്രമം. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ കാഞ്ഞിരമുട്ടിൽ സിജു ക്ലീറ്റസിനെ രാജാക്കാട് പോലീസ് പിടികൂടി. വെള്ളം ചോദിച്ച് വീട്ടിലെത്തിയ ശേഷമാണ് സിജു പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. വെള്ളം എടുക്കുന്നതിനായി യുവതി അകത്തേക്ക് പോയ സമയം ഇയാൾ വീടിനുള്ളിൽ കയറി മുൻവശത്തെ വാതിൽ കുത്തിയിടുകയായിരുന്നു. പിന്നീട് യുവതിയെ കടന്നു പിടിച്ചു. കുതറി മാറിയ യുവതി മുൻവശത്തെ വാതിൽ തുറന്ന് ഓടി രക്ഷപ്പെടുകയും സമീപവാസികളെ വിവരമറിയിക്കുകയുമായിരുന്നു. നാട്ടുകാർ അറിഞ്ഞതോടെ പ്രതി ഓട്ടോയുമായി രക്ഷപ്പെട്ടു. പിന്നീട് രാജാക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് പ്രതിയെ പിടികൂടിയത്.
പുതുവത്സരത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫോർട്ട് കൊച്ചി. വിദേശീയരടക്കം നിരവധി ടൂറിസ്റ്റുകൾ ഇക്കുറി കൊച്ചിയിലെ ആഘോഷങ്ങളുടെ ഭാഗമാകും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്. കോവിഡ് സൃഷ്ടിച്ച ശൂന്യത മറികടക്കുകയാണ് കൊച്ചി. ഇതിനായി വലിയ ആഘോഷങ്ങളാണ് ഫോർട്ട് കൊച്ചിയിലും പരിസര പ്രദേശങ്ങളുമെല്ലാം കേന്ദ്രീകരിച്ച് ഒരുങ്ങുന്നത്. ചെറുതും വലുതുമായ ഹോട്ടലുകളിലെല്ലാം ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഫോർട്ട് കൊച്ചിയുടെ തെരുവുകളും ആഘോഷങ്ങളിൽ മുങ്ങിത്തുടങ്ങി. ബീച്ചുകളിലും മൈതാനങ്ങളിലും ആട്ടവും പാട്ടുമായി യുവതകൾ ആഘോഷത്തിലാണ്. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ വൈദ്യുതി വിളക്കുകളാൽ അലങ്കരിച്ച മുത്തശ്ശി മരം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. 10 ലക്ഷത്തോളം രൂപ മുടക്കി 9 നൈറ്റ്സ് എന്ന കൂട്ടായ്മയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. നക്ഷത്ര വിളക്കുകൾ തെളിയുന്ന മരത്തിന് കീഴെ പുലരും വരെ കാഴ്ചക്കാരുണ്ട്. ഞങ്ങളിതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 11 ആ 11 തന്നെ നമുക്ക് ഒരു പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഇവിടെ മഴ പെയ്ത് തലേദിവസം മഴ പെയ്തിട്ട് ഏകദേശം 8 അറ്റം വെള്ളമുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞങ്ങളുടെ ടീം അംഗങ്ങൾ എടുത്ത എഫേർട്ട് അന്ന് തന്നെ ഞങ്ങൾ മരത്തിൽ കയറി മാക്സിമം ഏകദേശം ഒരു 300-350 സീരിയസ് ആയിട്ട് അന്ന് തന്നെ ഞങ്ങളത് കയറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തുള്ള എഫേർട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടാവുന്നു. പിന്നെ ഡിസംബർ 11 തൊട്ടിട്ട് ഈ 25 വരെ ഞങ്ങൾ ക്ലബിലെ അംഗങ്ങളിൽ ഒരു ഏകദേശം ഒരു 30-35 പേര് അവരുടെ ജോലി പോലും പോകാൻ പറ്റാണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രീ അണിയിച്ചൊരുക്കുന്ന തിരക്കിലായിരുന്നു. പുതുവത്സര രാത്രിയിലെ ആഘോഷങ്ങൾക്ക് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 12 മണി വരെ മാത്രമേ ആഘോഷ പരിപാടികൾ അനുവദിക്കുകയുള്ളൂ. News 18, കൊച്ചി. തിരുവനന്തപുരം കണ്ണമൂലയിൽ അജ്ഞാത മൃതദേഹം. പുത്തൻപാലം ആമയിഴഞ്ചാൻ തോട്ടിലാണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്ത് കാറുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരുക്ക്. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂരിൽ നിന്ന് ശബരിമലയിലേക്ക് പോയ തീർത്ഥാടകർ സഞ്ചരിച്ച ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത്. എതിർദിശയിൽ വന്ന കാറുമായാണ് കൂട്ടിയിടിച്ചത്. ഒരാളുടെ നില ഗുരുതരമാണ്. താമരശ്ശേരി ചുരം 5 വളവിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥിക്ക് പരുക്ക്. പെരിന്തൽമണ്ണ സ്വദേശിയായ വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് അപകടം. പരുക്കേറ്റ ബൈക്ക് യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡീസൽ തീർന്നതിനെ തുടർന്ന് കെ സ്വിഫ്റ്റ് ബസ് പെരുവഴിയിലായി. ചെന്നൈ എറണാകുളം AC സ്ലീപ്പർ ബസ്സാണ് ഇന്ധനം തീർന്നതിനാൽ സർവീസ് പൂർത്തിയാക്കാത്ത വഴിയിൽ നിന്നത്. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ചാണ് ബസ് ഓഫായത്. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. തുടർന്ന് യാത്രക്കാർ മറ്റു വാഹനങ്ങളിൽ കയറി യാത്ര തുടർന്നു. ബസ് ജീവനക്കാർ സമീപത്തെ പമ്പിൽ നിന്ന് ഡീസൽ കൊണ്ടുവന്നൊഴിച്ചെങ്കിലും ബസ് സ്റ്റാർട്ടായില്ല. ഡീസൽ ടാങ്ക് മുഴുവൻ വറ്റിപ്പോയതാണ് കാരണം. പിന്നാലെ വടക്കഞ്ചേരി ഡിപ്പോയിൽ നിന്നും ജീവനക്കാരെത്തി ബസ് മാറ്റി. ബസ്സിൽ ഇന്ധനം തീരാറായിട്ടും നിറയ്ക്കാൻ ശ്രദ്ധ കാണിക്കാത്തതാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കിയത്. പത്തനംതിട്ടയിൽ മോക്ക് ഡ്രില്ലിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജൻ. കല്ലുപ്പാറ സ്വദേശി ബിനു സോമനാണ് ഇന്നലെ മരിച്ചത്. മോക്ക് ഡ്രില്ലിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ വീഴ്ചയാണ് യുവാവിന്റെ മരണത്തിന് കാരണമെന്നുള്ള ആരോപണം ശക്തമായതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നലെ തിരുവല്ല വെണ്ണിക്കുളത്ത് സംഘടിപ്പിച്ച മോക്ക് ഡ്രില്ലിനിടെയാണ് കല്ലുപാറ സ്വദേശി ബിനു സോമൻ പുഴയിൽ മുങ്ങിത്താണത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും രാത്രിയോടെ യുവാവ് മരിച്ചു. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം.
ബിനു സോമനെ രക്ഷപ്പെടുത്താൻ വൈകിയതാണ് മരണത്തിന് കാരണമെന്ന് ബിനുവിനൊപ്പം പരിശീലനത്തിൽ പങ്കെടുത്തവർ ആരോപിച്ചു. അതുപോലെ സ്കൂബ ടീം മോക്ഡ്രില്ലാണ് സ്കൂബ ടീം ഇവിടെ സജ്ജമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ സ്പോട്ടിൽ വരാൻ 10 മിനിറ്റിനോടടുത്ത് 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയ്ക്ക് സമയമെടുത്തു. അങ്ങനെ അധികൃതരുടെ ഭാഗത്ത് അതിലുപരിയായിട്ട് ഞങ്ങൾ 4 പേരെയാണ് ഇവർ നിർദ്ദേശിച്ചതനുസരിച്ച് ഇറക്കിയത്. അതിനെപ്പറ്റി ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴേ അധികൃതരൊക്കെ പറയുന്നത് ഞങ്ങൾ ആരോടും പറഞ്ഞിരുന്നില്ല എന്നൊക്കെയാണ്. പ്രത്യേകിച്ച് ബിനുവിനോട് ആരും പറഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ ചില ആളുകൾക്ക് ഞങ്ങളുടെ കാര്യം പറയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ അപകടകരമായ പരിശീലന പരിപാടികളിൽ നാട്ടുകാരെ പങ്കെടുപ്പിച്ചത് വിവാദമായിട്ടുണ്ട്. സംഭവത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മറ്റ് പ്രയാസങ്ങളൊന്നും ഉള്ളതായി, എന്തെങ്കിലും അസ്വാഭാവികമായി ഒന്നും ഉള്ളതായി കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നടന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യതയോടുകൂടിയിട്ടുള്ള വിവരം നൽകാൻ വേണ്ടി താഴത്ത് ബന്ധപ്പെട്ട എല്ലാ റവന്യൂ വകുപ്പിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം വിശദമായി പ്രതികരണം. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് യുവാവിന്റെ ജീവൻ നഷ്ടമായതെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി വാഴത്തോപ്പിൽ ജില്ലാ പഞ്ചായത്ത് ക്വാർട്ടേഴ്സിൽ തീപിടുത്തം. ക്വാർട്ടേഴ്സിനുള്ളിലെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. പ്രളയത്തിൽ വീടില്ലാതായ ഗാന്ധിനഗർ സ്വദേശി ബിനുവും ഭാര്യയും 2 കുട്ടികളുമാണ് ഇവിടെ താമസിച്ചു വന്നിരുന്നത്. സ്കൂൾ അവധിയായതിനാൽ ഇവർ ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. തീപിടുത്തത്തിന്റെ കാരണം പരിശോധിച്ചു വരുന്നു. ശിവഗിരി മഠത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച 70 കോടി രൂപയുടെ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. ശിവഗിരി തീർത്ഥാടന നവതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ഗുരുവചനം ഉയർത്തിപ്പിടിക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാവിലെ 7:30 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് നവതി സമ്മേളനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. ശിവഗുരുവിന്റെ തുടർ വികസനത്തിനായി മഠം ആവശ്യപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ആവശ്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പൂജ്യ സച്ചിദാനന്ദ് ജി മഹാരാജ് കോ മേ കഹനാ ചാത്താ ഹൂം കി ആപ്നേ ജോ കഹാ കി ഭാരത് സർക്കാർ കേ ദ്വാരാ 17 കറോർ കാ അസിസ്റ്റൻസ് യഹാ കേ ലിയേ പ്രാപ്ത് ഹുവാ താ ഉസ് പർ ജൽദി ഹി കാം പ്രാരംഭ ഹോ ജായേഗാ ഐസാ മുജേ മുരളീധരൻ ജി നേ ഭി ബതലായാ മൈ ശിവഗിരി മഠ് കാ ഹൃദയ സേ ആഭാരി ഹൂം കി ഉൻഹോനേ ഇസ് പാവൻ അവസര പർ മുജേ യഹാ ആമന്ത്രിത് കർ അനുഗ്രഹീത് കിയാ ഹൈ യഹാ പർ സംസ്ഥാ കേ പ്രമുഖ് ബ്രഹ്മശ്രീ സ്വാമി സച്ചിദാനന്ദ് ജി ഉപസ്ഥിത് ഹൈ ആപ്കേ സാത്ത് മുജേ സത് ചിത് കേ ആനന്ദ് കി അനുഭൂതി ഹോ റഹി ഹൈ ആപ് ഇസ് സംസ്ഥാ കേ മാധ്യമ സേ ഭാരതീയ സംസ്കൃതി കേ സംരക്ഷണ കേ ലിയേ ജിസ് ലഗൻ സേ സ്വാമി സച്ചിദാനന്ദ് ജി കാം കർ റഹേ ഹൈ ഉസ്കി ജിതനി സരാഹന കി ജായേ വഹ് കം ഹൈ. ഗുരുദേവന്റെ നാട് നരബലിയിലേക്ക് മടങ്ങിയെങ്കിൽ അത് നാടിനെ നയിച്ചവർക്ക് പറ്റിയ വീഴ്ചയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഹിംസയും അക്രമവും സംഘർഷവും മതരാഷ്ട്രവാദവും പോലെ സമൂഹത്തെ നാശത്തിന്റെ പടുകുടിയിലേക്ക് നയിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെ ഗുരുദേവൻ ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ചോദ്യം ചെയ്യുമായിരുന്നു. സംഘർഷങ്ങളിലൂടെയല്ല, സമന്വയത്തിലൂടെയാണ്, ഒരു തുള്ളി ചോര ചിന്താതെയാണ് ഗുരുദേവൻ സാമൂഹ്യ പരിവർത്തനം നടത്തിയത്. വർത്തമാനകാല ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്ന 13 സമ്മേളനങ്ങളാണ് തീർത്ഥാടന മഹാമഹത്തിന്റെ ഭാഗമായി ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.